നമസ്കാരം. പി ആർ വർക്കിലൂടെ ഒരു വ്യക്തി എത്രമാത്രം നിലവാരത്തിന് താഴേക്ക് പോകാമെന്ന് കഴിഞ്ഞ ദിവസം യുക്രൈനിലെ രക്ഷാപ്രവർത്തനത്തിനിടെ നടത്തിയ ഒരു തരം താഴ്ന്ന പ്രവൃത്തി തുറന്നു കാട്ടുകയാണ്. ആ വീഡിയോ ഒന്ന് കാണാം. യുക്രൈനിൽ നിന്നുള്ള ജംബോ എയർക്രാഫ്റ്റ് വഴി രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന കുട്ടികളെ കൊണ്ടാണ് ഒരു ഉളുപ്പുമില്ലാതെ മോദിക്ക് ജയ് വിളിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ ആ ഒരു പെൺകുട്ടിയുടെ മുഖഭാവം ശ്രദ്ധിച്ചു നോക്കൂ. ഒരു ചളിപ്പ് അവർക്ക് വിളിക്കുന്നതിൽ തന്നെ ഉണ്ടാകുകയാണ്. അവർ ഭാരതീയരാണ്, അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. അതിനിടയിൽ കൂടി ആ ഒരു ഓളത്തിൽ അവർ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന അഭിമാനപൂർവമായ നിമിഷത്തിന്റെ ഇടയിൽ കൂടെ ഇദ്ദേഹത്തിന്റെ ഭക്തവത്സരന്മാരായിട്ടുള്ള വ്യക്തികൾ മോദിക്ക് ജയ് എന്ന് വിളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതൊന്നും ആരെയും കൊണ്ട് നിർബന്ധപൂർവ്വം വിളിപ്പിക്കേണ്ടതല്ല. അവർക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്വമേധയാ വിളിച്ചു കൊള്ളും. ഈ വിളിപ്പിച്ച് അതിന്റെ വീഡിയോ കിട്ടുമെങ്കിൽ എടുത്ത് പ്രചരിപ്പിച്ച് മോദിക്ക് ഇത് അഭിനന്ദനം അർപ്പിക്കുന്നു. ജീവൻ രക്ഷിച്ചതിന് മോദിക്ക് ജയ് എന്ന് വിളിക്കുന്ന വിദ്യാർത്ഥിനികളെ കണ്ടോ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു രണ്ടാംകിട നാടകമായിരുന്നു ആ നടന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ യുക്രൈനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരുന്ന കുട്ടികൾ ലോകമൊക്കെ കണ്ടിട്ട് വരുന്നവരാണ്. അവർക്ക് ഒരു വ്യക്തിയെ പുകഴ്ത്തി ജയ് വിളിക്കാൻ പറയുമ്പോൾ ഒരു ചളിപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി പൊതുജന മനസ്സിലുള്ള ഒരു ചളിപ്പാണ്. ഇത് ഒരാളിലല്ല, അതിനകത്തുണ്ടായിരുന്ന ഭൂരിപക്ഷം കുട്ടികൾക്കും ആ വിളി ഏറ്റുവിളിക്കാൻ തോന്നിയില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? തല്ലിപ്പഴിപ്പിച്ച പഴുക്കുന്നതല്ല പുതിയ യുവത്വമൊന്നും. അതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ നിലവാരമില്ലാത്ത പ്രവർത്തനം, ഒരുപക്ഷെ യുക്രൈനിൽ നിന്ന് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം ചെറുതാണെന്നൊന്നും പറയുന്നില്ല. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി അവിടെ മന്ത്രിമാർ പോയി അതിർത്തികളിൽ നേരിട്ട് ഇറങ്ങി നിന്ന് ഇത് ഏകോപിപ്പിക്കുന്നുണ്ട്. മോശം പ്രവർത്തനമല്ല. പക്ഷേ അതിർത്തികളിലെത്താൻ ഈ മിസൈൽ ആക്രമണത്തിന്റെയും ഷെല്ലാക്രമണത്തിന്റെ ഇടയിൽ ഈ കുട്ടികൾ സഹിക്കുന്ന ഒരു ത്യാഗമുണ്ട്. 20-25 കിലോമീറ്റർ ഒക്കെ നടന്ന് ക്ഷീണിച്ചവർ ഈ അതിർത്തിയിൽ എത്തുമ്പോൾ മാത്രമാണ് തിരികെ വരാനായിട്ട് ഒരു സംവിധാനമുള്ളത്. അല്ലാതെ അതിനകത്ത് ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് പറ്റാത്തതിന്റെ നിരാശ അവർക്കുണ്ട്, അമർഷമുണ്ട്. തങ്ങളുടെ ജീവന് പോലും എന്ത് സംഭവിച്ചാലും ആ സ്പോട്ടിൽ നിന്ന് സുരക്ഷിതരായി അതിർത്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ രാജ്യത്തിന്റെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവർ സ്വമേധയായി രക്ഷപ്പെട്ട് അതിർത്തികളിൽ എത്തിപ്പെട്ടാൽ അവരെ രാജ്യത്തെത്തിക്കാനുള്ള സംവിധാനം നമ്മുടെ രാജ്യം ഒരുക്കിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമാണെന്ന് പറയുന്നില്ല, അതിനെ വിമർശിക്കുന്നില്ല. പക്ഷേ ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് വരുന്നവരെ അവർക്ക് ഈ ചെയ്തു കൊടുത്ത പ്രവൃത്തിയോട് ഒരു ആദരവോ അല്ലെങ്കിൽ അതിനോടൊരു ബഹുമാനമൊക്കെ തോന്നേണ്ടത് അവരുടെ ഉള്ളാലെ തോന്നേണ്ടതാണ്. അല്ലാതെ അവരെ കൊണ്ടിരുത്തി ആ മനോഭാവത്തിൽ ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിച്ചൊരു ഓളം ഉണ്ടാക്കിയതിന് ശേഷം അതിന്റെ ഇടയിലൂടെ മോദിക്ക് ജയ് എന്ന് വിളിപ്പിച്ച് അവർ ഏറ്റുപാടുകയാണെങ്കിൽ അതിനെ വൈറൽ കട്ട് വീഡിയോ ആയിട്ടൊക്കെ ഉപയോഗിക്കാമെന്ന് ചിലർ കരുതുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള ഇടപെടലും ചില പി ആർ വർക്കുകളൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ചളിപ്പുകൾ പുറത്തു വരുന്നത്. എ എൻ ഐ പോലെ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊരു നാണം കെട്ട ഇടപാടാണ്! ഈ കോവിഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ലോകത്തെങ്ങും ഇല്ലാത്തത് കണക്ക് ചിരിച്ചുകൊണ്ട് ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്, കൊറോണയുടെ പടം പോലെ. അതേ അവസ്ഥയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്തിനും ഏതിനും പി ആർ വർക്ക് നടത്തി പേരെടുക്കാൻ ശ്രമിക്കുക. ഇതിനൊന്നും പേരെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ചെയ്തത് നല്ല പ്രവൃത്തിയാണെങ്കിൽ നാട്ടിലെത്തുന്നവർ തന്നെ അന്തസ്സായിട്ട് പറയും, ഈ രാജ്യത്തിന്റെ ഭരണകൂടം ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് അവർ സംസാരിച്ചോളും. അല്ലാതെ ഇങ്ങനെ അവരെ കൊണ്ട് ഒരു കുതന്ത്ര അല്ലെങ്കിൽ കുൽസിത വഴിയിൽ കൂടിയൊക്കെ വിളിപ്പിച്ചതിന് ശേഷം മോദിക്ക് ഇത് ജയ് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞു പറത്താൻ ശ്രമിക്കുന്ന നിങ്ങളൊക്കെ എന്തൊരു അല്പന്മാരാണ്! എന്തൊരു വൃത്തികെട്ട മനോഭാവമാണ്! ചെയ്തതിന് നിങ്ങൾ കൂലി ചോദിക്കുന്ന പോലെയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾ സ്വമേധയാ അല്ലെങ്കിൽ ഇവരോടുള്ള ഒരു അനുകമ്പ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇത്തരം നെറുകെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എന്തായാലും ആ ചളിപ്പ് അതേപോലെ പ്രകടിപ്പിച്ച വിദ്യാർത്ഥികൾക്കുണ്ടല്ലോ, അവർക്കിരിക്കണം ഒരു കുതിരപ്പവർ. ഇത്തരത്തിലൊക്കെ ചെയ്യുന്നവരുടെ അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ ആരെയെങ്കിലും ഒക്കെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് മറ്റൊരാൾക്ക് ഗുണമാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള തിരിച്ചടിയാണ് അതിലൊരു പെൺകുട്ടിയുടെ മുഖത്തുണ്ടാകുന്ന ചളിപ്പ്. അയ്യേ എന്ന് വിളിക്കുന്ന ഒരു ഫീൽ ആ കുട്ടിയുടെ മുഖത്ത് കാണാനുണ്ട്. എന്തായാലും ആ കുട്ടിയെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല ഇതെന്താ ഇവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള തോന്നലിന് പുറത്ത് ആ കുട്ടിയിൽ നിന്ന് അത് സ്വാഭാവികമായി വന്നുപോയതാണ്. എന്തായാലും ആ ഒരു സംഭവം മോദിയുടെയും മോദി ഭക്തന്മാരുടെയും തൊലി ഉരുപ്പിച്ച് നിർത്തുന്നുണ്ട്. ഇത്തരം നെറികെട്ട അല്ലെങ്കിൽ നിലവാരമില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്താൽ എവിടെയെങ്കിലുമൊക്കെ പൊളിയുമെന്ന് ഇനിയെങ്കിലും ഈ പബ്ലിസിറ്റി കൊണ്ട് അതിജീവിക്കുന്ന ടീംസ് ഒന്ന് തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.